ജൂവലേഴ്സ് ഒന്നും ഒന്നും മൂന്ന് പവേർഡ് ബൈ ജാൻസൻസ് മുണ്ടുകളും ഷർട്ടുകളും. ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എപ്പിസോഡ്. എല്ലാ എപ്പിസോഡും ഞാൻ സ്പെഷ്യൽ എന്ന് പറയും, പക്ഷേ ഇത് തികച്ചും ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ഒരു ഹൊറർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുറച്ചുകൂടെ ആകാരവടിവും ഭംഗിയും സൗന്ദര്യം ഒക്കെ കൂടിയിട്ടേ ഉള്ളു. കൂടെ അഭിനയിച്ചില്ലെങ്കിലും മഴയത്തൊക്കെ സീൻ കിട്ടിക്കഴിഞ്ഞ് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് ഒരു പക്ഷെ ഏത് നടനെ പറ്റി പറയാൻ തോന്നും. ഈ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് 6 സുന്ദരന്മാരും സുന്ദരി കുട്ടികളുമാണ് ഈ ചിത്രത്തിലുള്ളത്. ഹൊറർ സ്പെഷ്യൽ എപ്പിസോഡ് ആയതിന്റെ പേരിലാണ് ഞാൻ ആ ഫസ്റ്റ് നിഷീധിനി എന്നുള്ളൊരു സംഭവം കേട്ട്. എന്തായാലും അതൊരു എനിക്ക് തന്നെ ഒരു പുതുമയായിട്ട് തോന്നി. കാരണം നമ്മുടെ ചേട്ടന്മാർക്ക് സെറ്റിലെ എല്ലാ ചേട്ടന്മാർക്കും ലൈറ്റ്, ആ കരിയിലെ വെതറിയ ആൾക്കാർക്ക് മൊത്തത്തിൽ എന്ത് കഷ്ടപ്പെട്ടും ഞങ്ങൾ ആദ്യത്തെ ഒരു 4 വരി പാട്ടെടുക്കാൻ വേണ്ടി. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, കാരണം നിങ്ങൾ എത്ര ഇൻട്രസ്റ്റോടു കൂടിയാണ്. കാരണം 9:30 മുൻപായിട്ട്, 9 മണിക്ക് മുമ്പായിട്ട് തന്നെ ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി. എപ്പോഴും നന്ദിയുള്ളവരാണ് നമ്മൾ, കേട്ടോ. ഈ എപ്പിസോഡിൻ്റെ പ്രത്യേകത ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത്, ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. കാരണം മലയാളികൾക്ക് മൊത്തം ഒരുപാട് ചിത്രങ്ങളൊന്നും പറയണ്ട, എന്തിന് 2-3 പടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ പടങ്ങൾ വേറെ ചെയ്തില്ലെങ്കിലും അത്രയ്ക്കുണ്ട് പടങ്ങൾ. തെന്നിന്ത്യയിലെ താര റാണി തന്നെയാണ്. അത്രയ്ക്കും നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, ഇപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ഗൗതമി. വലിയൊരു കൈയ്യടി കൊടുത്തോണ്ട് സ്വാഗതം ചെയ്യാം. അയ്യോ, എന്താണ്, ഞാൻ തിരിച്ചങ്ങോട്ട്, ഇല്ല, ഞങ്ങൾ അങ്ങോട്ട് തന്ന കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇത്രയും ഇഷ്ടപ്പെടുന്ന, കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്ര ഞാൻ എന്തെങ്കിലും കാണണമെന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരാള് 3 സിനിമകൾ, അത് മാത്രമല്ല അതേപോലെ തന്നെ ഇരിക്കുന്നു, അതിനേക്കാൾ കുറച്ചുകൂടെ ആകാരവടിവും ഭംഗിയും സൗന്ദര്യം ഒക്കെ കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചു വരവാണ്. കുറച്ച് വർഷങ്ങൾ ഒരുപാട് മലയാള സിനിമകൾ എന്ന് പറയണ്ട, പക്ഷേ ഹിസൈനസ് അബ്ദുള്ള, ധ്രുവം, സാക്ഷ്യം, സുഹൃതം, ഡാഡി, അയലത്തെ അദ്ദേഹം, ഒരു കുശുമ്പിയായ ഒരു സ്ത്രീ, ജയറാമേട്ടൻ്റെ കൂടെ 6 കോടി അഭിനയിച്ചാലും നമുക്ക് അയ്യോ ഈ പുള്ളിക്ക് പറ്റിയ ജോഡി എന്ന് നമുക്ക് തോന്നും. ലാസ്റ്റ് അഭിനയിച്ച മലയാളം പടം? വിസ്മയം. വിസ്മയം
എനിക്കറിയാൻ കണ്ടത് ആരുടെ ലാലേട്ടൻ്റെ പടം അങ്ങനെ ചെയ്ത പടങ്ങളൊക്കെ തന്നെ എത്ര പ്രാവശ്യം കണ്ടാലും നമ്മൾ മടുക്കുന്നില്ല. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മലയാളത്തിൽ വരണമെങ്കിൽ അങ്ങനെ നിസാര പടത്തിലൊന്നും വരത്തില്ല. എന്തെങ്കിലും ഭയങ്കരമായ ചിത്രത്തിൻ്റെ പേര് പറഞ്ഞോളൂ. ഈ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പറയാം, പക്ഷേ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഡയറക്ടറായ കുക്കു സുരേന്ദ്ര. പക്ഷേ ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ കാര്യം കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം ഇദ്ദേഹം ചെയ്തൊരൊറ്റപ്പടം, സംവിധാനം ചെയ്തൊരൊറ്റപ്പടം, അത് നമ്മൾ എണീറ്റി ഒന്ന് സല്യൂട്ട് ചെയ്ത് പറഞ്ഞു. യോധയുടെ ഡയറക്ടർ ഒരുപക്ഷെ നമ്മളെ ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പ്രിയദർശൻ സാറാന്നൊക്കെയാണ്. പക്ഷെ സംഗീത് ശിവൻ, അദ്ദേഹം നമ്മുടെ ഫ്ലോറിൽ, അതൊക്കെ കുറച്ച് സർപ്രൈസ് ആണ് ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ എന്ന ചിത്രത്തിന്റെ, ഈ ചിത്രത്തിന്റെ അല്ല, ഈ എന്ന ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ. അതുപോലെ സുറിയാനി ബ്രദേഴ്സോ, ഹിന്ദിയിലുള്ള സുറിയാനി ബ്രദേഴ്സ് തിരുവല്ലയിലുള്ള അവരല്ല കേട്ടോ, ഇത് ബോംബെക്കാരാണ്. ഇവരെല്ലാരും കൂടെ ചേർന്ന് അത്രയും നല്ലൊരു തീം ആയതുകൊണ്ടായിരിക്കും. എന്തുകൊണ്ട് നല്ല പ്രൊഡ്യൂസേഴ്സ് ആണ്, അഴകാ എടുത്തിരിക്കാം, അതുകൊണ്ട് മാത്രം എടുത്താണോ? ഇല്ലല്ലേ, എനിക്ക് ഫസ്റ്റ് സംഗീത് കുക്കു എനിക്ക് തമിഴിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആ പാട്ട് രണ്ടുപേരും പാടാൻ ഞാൻ വിടത്തില്ല. കാരണം ഇപ്പൊ മഴക്കാലമാണ്, മഴയൊക്കെ മഴ വരുമ്പോ തന്നെ നമ്മൾ ആദ്യം ഒരു പക്ഷെ എല്ലാവരുടെ ഫോണിൽ ഈ പാട്ടുണ്ടാവും. സാരിയാണ് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ. പ്രഭു സാറല്ലായിരുന്നു കൂടെ കൂടെ അഭിനയിച്ചില്ലെങ്കിലും മഴയത്തൊക്കെ സീൻ കിട്ടിക്കഴിഞ്ഞ് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് ഒരു പക്ഷേ ഏത് നടനെ പറ്റി പറയാൻ തോന്നി? ഞങ്ങളുടെ ലാലേട്ടനാണോ, മമ്മൂക്കയാണോ, പ്രഭു സാറാണോ, രജനി സാറാണോ, കമൽ സാറാണോ? വേണ്ട. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട് പോയി കഴിഞ്ഞാൽ ഈ എന്ന ചിത്രത്തിലോട് വീണ്ടും വരികയാണ്. എന്താണ് ഇതിൽ വേറൊരു പ്രത്യേകത കണ്ടിരിക്കുന്നത് ഈ സിനിമയിൽ? ഇപ്പം രണ്ട് കൂട്ടുകാരാന്ന് പറഞ്ഞു, പിന്നെ അതിനകത്ത് വേറൊരു പ്രത്യേകത, മലയാളം കുറേ നാളായിട്ട് എടുക്കുക, എന്നാൽ ചുമ്മാ ഇരിക്കുന്ന ഒരാളല്ല. കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലൊക്കെ ദശാവതാര സിനിമയിലൊക്കെ അവാർഡ് കിട്ടും. ആഫ്റ്റർ ദശാവതാരം 10 വർഷമായി കോസ്റ്റ്യൂം ഡിസൈനിങ് പണിയിട്ടിരിക്കും. ക്യാമറ മുന്നാടി വരണം. പക്ഷെ എത്ര സിമ്പിളായിട്ട് വേണമെങ്കിൽ എത്ര ലക്ഷങ്ങളുടെ സാരി വരെ മേടിക്കാനുള്ള ആസ്തിയുള്ള ആളാ. പക്ഷെ നോക്കിയ പക്ഷെ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാലും അതിലൊരു ഭയങ്കര ഭംഗി. അതാ കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ ഒരു അത് ക്യാരക്ടർ, ഇത് ഓൺലി ഗൗതമി ഒരു ക്യാരക്ടർ അന്ന മാതിരി റിച്ചാ വരണോ, ഒരു 1 lakh കോസ്റ്റിൽ ഒരു സാരി കട്ടണോന്ന് ഓക്കെ, അത് ഓക്കെ, അത് ഫോർ ദ പിക്ചർ. 13-14 വയസ്സിലും കണ്ട് സിനിമയിൽ വന്നു അല്ലേ? ഇല്ല, ഒരു 16-17 വയസ്സിലെ സിനിമയിൽ വന്നു. ഫസ്റ്റ് പടം ഹിസൈനസ് അബ്ദുള്ളയായിരുന്നോ? ഫസ്റ്റ് മലയാള പടം ഹിസൈനസ് അബ്ദുള്ള. ഞങ്ങളുടെ രണ്ട് സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ അഭിനയിച്ചു. മമ്മൂക്കയുടെ കൂടെ ധ്രുവം എന്നൊരു ഒറ്റ പടം മതി, അതിന്റെ പാട്ടിലൂടെ ഞാൻ പിന്നെ പോവാം. ഇപ്പൊ ഇച്ചിരി ഒരു ഫാസ്റ്റ് ആയിട്ട് ഒരു പാട്ട് വേണമെങ്കിൽ ഇത് വേണം അഭിനയിച്ച പടങ്ങളല്ലേ. ഡി
ഇന്നത്തെ ജാൻസൺ മുണ്ടുകളും ഷർട്ടുകളും എപ്പിസോഡിലേക്ക് ഗൗതമി ചേച്ചിക്ക് ഒരു ഉഗ്രൻ കൈയടി. വെൽക്കം ടു ദി ഷോ. ഇത്രയും സിമ്പിളും ഇത്രയും നാം പെരുമാറാൻ, കാരണം നമ്മള് ദൂരെ നിന്ന് എപ്പോഴും കാണുന്നു, അധികം ഇന്റർവ്യൂസ് കാണുന്നില്ല, സംസാരിക്കുന്നില്ല. നമുക്ക് പക്ഷെ പരിചയമുണ്ട്. ആക്ട്രസ് എന്നതിലുപരി നമ്മുടെ വീട്ടിൽ മിനി സ്ക്രീനിൽ വന്നിട്ടുള്ളൊരു പരിചയമുണ്ട്, മഴവിൽ മനോരമയില് ഉഗ്രം ഉജ്ജ്വലം എന്ന ഷോയില്. യെസ്. ബട്ട് ഫസ്റ്റ് അതുക്ക് മുന്നാടി എന്നാ സിംഗർ നീങ്ക, അയ്യോ എവ്ലോ അഴകാ പാടുറീങ്ക. അയ്യോ താങ്ക് യു സോ മച്ച്, സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഉങ്ക മ്യൂസിഷ്യൻസ്, ഹാറ്റ്സ് ഓഫ്, ബ്യൂട്ടിഫുൾ. ചേച്ചി പിന്നെ ഇതൊരു നോർമൽ ഹൊറർ സ്റ്റോറി അല്ല എന്ന് പറഞ്ഞു, നല്ല സ്റ്റോറി റിലേറ്റഡ് ആണോ, അതാണ് അതിന്റെ പ്രത്യേകത തോന്നിയത്. ഹൊററെ താണ്ടി ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ. സോ ഹൊറർ എലമെന്റ്, സൂപ്പർ നാച്ചുറൽ എലമെന്റ്, ത്രില്ലിംഗ് എലമെന്റ്, ആൻഡ് ഒരു നല്ല സ്റ്റോറി. ഈ ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പൊ ചിലവരെ ഇപ്പൊ ഒരു ഈ അടുത്തൊരു സിനിമ വന്നപ്പോ ഒറ്റയ്ക്ക് ഒരു തിയേറ്ററിൽ ഇരുത്തി ഹാർട്ട് അറ്റാക്ക് വരുമോ എന്നൊക്കെ പരീക്ഷിച്ചു, അത്രമാത്രം നമുക്ക് പേടി വരുമോ? പേടി വരും, കണ്ണീർ വരും, സിരിപ്പും വരും, സന്തോഷം വരും, എല്ലാമേ കിടക്കും. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ബോഡിയിലോട്ട് തന്നെയാണ് ശ്രദ്ധിക്കുന്നത്, കാരണം ഇത്ര ഒള്ളിയാ, മെലിഞ്ഞിരിക്കാൻ. ഹെൽത്തിനെ പറ്റി ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞുതരൂ. ഹെൽത്ത് ഒക്കെ എല്ലാം ഓക്കെ ആയിട്ട്, സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുന്നു. എങ്ങനെ ഇങ്ങനെ ഒരു, അത് എക്സസൈസ് കൊണ്ടാണോ, അതെയോ ഭക്ഷണം ഭയങ്കരമായിട്ട് കുറച്ചോണ്ട്? ഞങ്ങൾക്കൊക്കെ ഇത് അറിയട്ടെ. കറക്റ്റാണ്, സാപ്പാട് സാപ്പിടണം. നമുക്ക് എന്നെ സൂട്ട് ആകുമോ അത് സാപ്പിടണം. എനിക്കിപ്പോ ചപ്പാത്തി അതെല്ലാം സൂട്ട് ആകാതെ. So I don't eat it. പിന്നെ മിൽക്ക് സൂട്ടാ, rice. Rice കഴിക്കും. എല്ലാം കഴിക്കാം. അരിയാഹാരം, ചിലരുടെ വിചാരം അരിയേ തൊടാൻ പാടില്ല എന്ന്. ഇല്ല, മകൾ സുഖമായിട്ടിരിക്കുന്നു, നല്ല ആർക്കാ. സ്കൂൾ മുടിഞ്ഞിപ്പോ, സ്കൂൾ 12th finished, കോളേജ് ആരംഭിക്കുന്നു. ആക്ടിംഗിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്? ഇല്ല, എല്ലാരും കേക്കറാങ്ക. ബട്ട് അവൾക്ക് എന്നാ വേണമോ അവങ്ങ പണ്ണ, അവര് തന്നെ തീരുമാനിക്കട്ടെ അല്ലേ. ഓക്കെ, പിന്നെ എന്താണ് വേറെ വിശേഷം? ഇഷ്ടപ്പെട്ട ഒരു മലയാളത്തിലെ ഒരു പാട്ട്, നമ്മളൊരു പാട്ട് വിട്ടുപോയി, ധ്രുവം സിനിമയിലെ പാട്ട്. അയ്യോ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആ ഒരു നാട്ടിൻപുറത്തു കൂടെ, ആ വയലിലൂടെ ആ നടുക്കൂടെ ഓടി വരുന്നതും, ഹാഫ് സാരി ഇട്ടും ഇങ്ങനെ മുല്ലപ്പൂ വെച്ചാൽ പറയില്ല, ഏത് കോസ്റ്റ്യൂമും ചേരും. തളിർ വെറ്റിലയുണ്ടോ, വരദക്ഷിണ വെക്കാം. ശരിക്കും ചിത്ര ചേച്ചിക്ക് കൊടുക്കണം വലിയൊരു നമസ്കാരം. എനിക്ക് തോന്നുന്നു ഗൗതമി ചേച്ചിക്ക് വേണ്ടി ഒട്ടുമിക്ക എല്ലാ പാട്ടും, വിദ്യാരംഭം എന്ന ചിത്രത്തിലെ, ധ്രുവത്തിലെ, പിന്നെ മഴ വരുത്, പിന്നെ ആദ്യം പാടിയ ഗോപിക വസന്തം, ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണോ ചിത്ര ചേച്ചി? ഒരു ഇന്റർവ്യൂല ഇല്ല, എനിക്ക് ഭയങ്കര കടുപ്പാ. കടുപ്പെന്ന് വെച്ചാ കടിച്ചു തിന്നാൻ തോന്നുന്നു? ഇല്ല, കോപം. ബിക്കോസ് ഒരു ഇന്റർവ്യൂല എന്നെ കേട്ടാങ്ക, யாரை பார்த்து ரொம்ப ஜெலஸா ஃபீல் பண்றீங்க? சரி சரி, ஆரோடான ஏற்ற கூட அசோய தோணேக்குன்னு. சித்ரா ஜெச்சி என்ன ஒரு வாய்ஸ், ஆஹா, ஷீ இஸ் லைக் an angel. சத்தியம், தெய்வம் பூமியிலோட்டு விட்ட ஒரு மாலாக തന്നെയാണ്. எல்லா லாங்குவேजेस அமேசிங். ஷீ இஸ் a இனி நேரவாய், காரணம் ஈ என்ற சித்திரத்திலே நம்ம 6 நியூ கமர்ஸ் வருந்துണ്ട്. അവരെ എങ്ങനെ സെലക്ട് ചെയ്തു, അവരുടെ അഭിനയം, അതൊക്കെ ഗംഭീരമായോണ്ടാണ് ഈ സിനിമയിൽ തീർച്ചയായിട്ടും അവർ സെലക്ടഡ് ആയത്. ആണോ? ഒന്ന്, അവങ്ങ വരതുക്ക് മുന്നാടി ഐ ഹാവ് ടു സേ സംതിങ്. അവങ്ങ ഇരിക്കുമ്പോൾ சொல்ல വേണ്ട, അവർ കേക്കണ്ട. ആ, കേക്ക വേണ്ട. അഹങ്കാരം വരുമോ? ഭയങ്കരമാ വരും, ഭയങ്കരമാ വരും. ഇന്ന അവളോ തങ്ങമാണ് ആക്ടേഴ്സ് പീപ്പിൾ ரொம்ப കഷ്ടപ്പെട്ടാങ്ക, ആൻഡ് ரொம்ப നല്ല നടിച്ചിരിക്കാങ്ക, അഴകാന മനസ്സ്, ബ്യൂട്ടിഫുൾ ടീം. എന്നാ പിന്നെ അവരെ വിളിക്കാനുള്ള സമയമായി, നമുക്ക് അവരെ വിളിച്ചാലോ? ഓ യെസ്.
എന്റെ ദൈവമേ. സോ റിമി, ഇത് എങ്ക പടത്തോടിയ ഒരു ചിന്നു ടീസർ മാത്രമാണ്. അപ്പൊ എന്തായിരിക്കും പടം എന്ന് നമുക്ക് ഊഹിക്കാം. എന്റെ ദൈവം, എനിക്ക് തോന്നുന്നു ഒന്നും ഒന്നും മൂന്നിന്റെ ഇത്രയും നാളത്തെ എപ്പിസോഡില് ഇങ്ങനെ ഞങ്ങൾ പണ്ടപ്പോഴും ഒരു കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഇങ്ങനെ അവർ ട്രൈ ചെയ്യണമെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസറായ ശ്രുതിക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. സംഗീത് ശിവൻ പ്രൊഡ്യൂസറായിട്ടുള്ള ഈ ചിത്രം, പ്രത്യേകിച്ച് നമ്മുടെ ഗൗതമി പോലത്തെ ഇത്രയും വലിയൊരു ആക്ട്രസും ഇത്രയും കുട്ടികൾ ടാലന്റഡ് ആയിട്ടുള്ള പുതുമുഖങ്ങളൊക്കെ വരുമ്പോൾ ഇതെന്തായാലും മലയാളത്തിൽ ഒരു തരംഗം സൃഷ്ടിക്കുന്ന ചിത്രം തന്നെയാണ്. ഇത്രയും തന്നെ നമുക്ക് മതി, ഇനി ബാക്കി നമുക്ക് തിയേറ്ററിൽ പോയി കാണാം. ഈ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗൗതമി, അതുപോലെ തന്നെ ഒരു എത്രയാ 4-6 സുന്ദരന്മാരും സുന്ദരി കുട്ടികളുമാണ് ഈ ചിത്രത്തിലുള്ളത്. വൗ, എല്ലാരെയും പരിചയപ്പെടണം. എല്ലാവരുടെയും പേര് നേരത്തെ നോക്കട്ടെ. ഇത്രയും അവരെ പറ്റി വാതോരാണ്ട് പറഞ്ഞു. ചേച്ചിക്ക് നിങ്ങളുടെ പേര് ഓർമ്മയുണ്ടോ? ഞാൻ നോക്കട്ടെ. അറ്റത്ത് നിൽക്കുന്നത് ഗുരുവായൂർ അല്ലാണ്ട് ചെന്നൈ അവിടെ ഒന്നുമല്ല, നമ്മുടെ മലയാളി പിള്ളേർ തന്നെയാണ് കേട്ടോ എല്ലാവരും. ഇവിടെ അത് മാത്രല്ല, ഡേൻ നമ്മുടെ മഴവിൽ മനോരമയിലെ കോമഡി സർക്കസിലെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. പിന്നെ ഈ നിൽക്കുന്ന കുട്ടി മിസ് കല്യാണി. എല്ലാവരുടെയും പേരറിയട്ടെ. അപ്പൊ അവര് തമ്മിലുള്ള അടുപ്പം എനിക്ക്, ഞാനടുത്ത് ചുമ്മാ വെറുതെ കലകലാന്ന് പറയുന്നതാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. കല്യാണിക്ക് എന്താ പ്രത്യേകത? അടുത്ത സ്പെഷ്യാലിറ്റി കല്യാണിയുടെ ഒരു എന്താ? കല്യാണി റൂംബ ക്വയറ്റ് സെറ്റിൽ റൂംബ എങ്ങേ ഇരിക്കാങ്ങനെ തരിയോ, യു ഹാവ് ടു സെർച്ച് വേർ കല്യാണി. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയത്തില്ല. പക്ഷെ ആക്ടിങ് വരുമ്പോ അവള് ക്വയറ്റ് മോണിറ്ററിൽ പാക്കുമ്പോ இவ்ளோ நல்லா நடிச்சிருக்காங்கன்னு தோணும். சுஜித் வெரி அண்டர்ஸ்டேட்டட். ஐயோ என்ன ஆஷிக்கின் எக்ஸ்ட்ரா கரிக்குலர் ஆக்டிவிட்டி வச்சா அபிநயம் அல்லாண்டு அல்லது அபிநயத்தில் ஆஷிக்கின் எக்ஸ்ட்ரா கரிக்குலர் ஆக்டிவிட்டிஸ் ஆயிட்டோம். இது இந்த இவட ஹீரோ ஹீரோயின் இல்ல, எல்லாரும் சேம் கேரக்டர் ஆனோ? அது ஒராக்கு ஆல்மோஸ்ட் அதாவது சீன் கேரக்டருக்கு என்ன வேணுமோ அந்த மாதிரி கொஞ்சம் அந்த மாதிரி. ஓகே, எல்லாருக்கும் என்னால நல்ல இம்பார்ட்டன்ட் உள்ள ஒரு சினிமா, இம்பார்ட்டன்ஸ் உள்ள ஒரு சினிமா. இட்ஸ் எ டீம், ஒரு நல்ல டீம். அது ஈ சுந்தரி குட்டி ஏதான? மீரா. ஹலோ மீரா. மலையாளத்தின் ஒரு வாக்தானம் തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഭാവിയിൽ ഒരു അല്ല ഒരുപാട് സിനിമകൾ എല്ലാവരും ചെയ്യാൻ സാധ്യത. പക്ഷെ നല്ല മുഖം, നല്ല മുഖപരിചയം എവിടെയോ? ഇത് ഫസ്റ്റ് സിനിമ തന്നെയല്ലേ? അല്ല, ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ്. കുഞ്ഞുവാവയായിട്ട്? കുഞ്ഞുവാവയല്ല, 11 ഏത് സിനിമയില്? ട്രിവാൻഡ്രം. കല്യാണി എറണാകുളം, തൃശ്ശൂര്. ഇനി അടുത്ത കുട്ടി, ഇത് ബേബിശാലിയുടെ അനിയത്തിയാണോ? അതേപോലെ തന്നെ ഇരിക്കുന്നു അല്ലേ? മോളുടെ പേര്? ചേച്ചി പറഞ്ഞു. ഇവങ്ങ മറന്നു, ഇവിടെ പെട്ടുപോയി. ഇവങ്ങ മിസ് നിത്യ. മിസ് നിത്യ, ഹലോ മിസ് നിത്യ. കുട്ടിയാണോ നിത്യ മേനോൻ? അല്ല, മിസ് നിത്യ പടത്തിലെ എന്നൊരു ഡോട്ടർ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ കോളേജ് സ്റ്റുഡൻസ് ആവാം, അല്ലെങ്കിൽ നിത്യയുടെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നതായിരിക്കും. എനിക്ക് സാധാരണ എല്ലാ ഹൊറർ സ്റ്റോറീസിലും ഇവരെല്ലാരും കാട്ടിലോട്ട് എക്സ്കർഷൻ പോകും. അല്ല, ഇതിൽ ആക്ച്വലി ഞാനാണ് നിത്യയുടെ ഫ്രണ്ട് കേട്ടോ, വേറെ ആരും അല്ല, ഞാൻ മാത്രം. ഓക്കെ ഓക്കെ. മിസ്റ്റർ ബാലാജി. മിസ്റ്റർ ബാലാജി പേര് കേട്ടോ ഭയങ്കര. ബാലാജി പറ്റി ഒരു വിഷയം സൊല്ലണോ? അവര് എന്നാ ഇപ്പിതാ ഇരിപ്പാറു, ഷോർട്ട് ഫുള്ളാ ഇപ്പിതാ ഇരിപ്പാറു, വെരി ഷൈ, വെരി ക്വയറ്റ്. അപ്പം സോങ്ങില് ഒരു സീക്വൻസ്, ഒരു ചിന്ന കോമഡി ബിറ്റ് പണണോ, എല്ലാരും കേളുങ്ങ. ബാലാജിയായത് അപ്പടിങ്ങിറ മാതിരി ഒരു പെർഫോമൻസ്. ഒരുപക്ഷെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പാട്ടോ ഡാൻസ് ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ഇവർ ആരാ എന്താ ഇവരുടെ കുറച്ച് ഇവർക്കും കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഇദ്ദേഹം ഉഗ്രനായിട്ട് മിമിക്രി ചെയ്യും. അപ്പൊ ഒന്ന് മൈക്ക് പെട്ടെന്ന് പോയി എടുത്തു. ഏതെങ്കിലും ഒരു ചെറിയൊരു ഐറ്റം
ഒരു ക്യാരക്ടർ തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. നമസ്കാരം സാറ്. ഇവിടെ എന്ത് പരിപാടി? ആരാധകരൊക്കെ നമസ്കാരം. പക്ഷേ എന്റെ പൊന്നു നല്ല കളർഫുള്ളാണല്ലോ, നല്ല രസമുണ്ട് ടച്ച് മലയാള സിനിമയൊക്കെ ഇത്ര താഴെന്താണെന്ന് തുടങ്ങിയോ? ഇല്ല, അത് കാരണം എന്താ വെച്ചാൽ ഇതിൽ കോമഡി ചെയ്യുന്ന ആളാണ് ആ തരംതാഴ്ചയിൽ കാരണം എന്നാ എല്ലാരും പറയുന്നത്. ഏതോ ഒരു ഊള. ഏ ഇവിടെ മാം നിക്കുന്ന നിങ്ങൾ കണ്ടില്ലാന്ന് തോന്നുന്നു. ഇവരെ നിക്കുമ്പോ നമ്മൾ ആ രീതിയിൽ സംസാരിക്കും. ഗൗതമി മാം ആ നിക്കുന്നത് കണ്ടിട്ടില്ലേ? തമിഴ് സിനിമയിലെ കണ്ടിട്ടില്ലേ? മലയാളത്തിലെ കണ്ടിട്ടില്ലേ? അറിയോ കണ്ടിട്ടുണ്ടാവില്ല. സാധാരണ എല്ലാരും ചോദിക്കുന്നു ഞാൻ ടിവിയില് കണ്ടിണ്ട്. ആ നേരത്ത് ഞാൻ അവിടെ ഇവിടെ ഇരിക്കണേ. ധ്രുവ സിനിമയില ഞാൻ കണ്ടിണ്ട്. ഇപ്പഴത്തെ ഞാൻ ആയിരിക്കണ്ടായിരുന്നു ടിവിയുടെ ഇപ്പുറത്ത്. കണ്ടില്ലേ? ഇതൊന്ന് ശ്രദ്ധിക്കാണ്ടാണോ സിനിമയിൽ അഭിനയിക്കുന്നത്? ഇതൊക്കെ സിനിമ നടന്മാരും നടിമാരാണ്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ നന്നായിട്ട് അഭിനയിക്കുന്നവരാ. അഭിനയിക്കോ? ഭാഗ്യമില്ലാണ്ടായി പോയല്ലേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ഭാഗ്യല്ല, ഇതേപോലെ സൗന്ദര്യത്തിന് വില കൊടുക്കണില്ല. കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വേട്ടോ. ശരി എന്നാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പെയർ ഡാൻസ് വെച്ചാലോ? പറ്റിയ പോലെ പെയറായിട്ട് മൂന്ന് പെയറായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു പാട്ടിടുന്നു, ഒരൊറ്റ സോങ്ങില് ഏറ്റവും വെറൈറ്റി ആയിട്ട് മാക്സിമം എക്സ്പ്രസീവ് ആയിട്ട് ആരാണ് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് ഇവിടെ ഡാൻസ് ചെയ്യാൻ പോകുന്നത്? എന്നിട്ട് ജഡ്ജായിട്ട് വരുന്നത് നിങ്ങളുടെ ചേച്ചി തന്നെയാണ്, ഗൗതമി മാം തന്നെയാണ്. फिसल के हम मिले जहां पर लम्हा थम गया आसमां पिघल के शीशे में ढल के जम गया तो तेरा चेहरा बन गया दुनिया भुला के तुमसे मिला हूं निकली है दिल से ये दुआ रंग दे तुम ചില ആൾക്കാർ അധികം ഭയങ്കര സ്റ്റെപ്പൊന്നും കാണിക്കില്ല, പക്ഷെ ഇവരുടെ എക്സ്പ്രഷൻസ് എത്ര നിങ്ങൾ എന്ത് രസമായിട്ടായിരിക്കും സെറ്റിലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.
സ്റ്റേജിൽ കേറുമ്പോ അതുവരെ ഷൈ ആയിട്ട് നിന്ന ആൾക്കാരൊക്കെ മാറി. എക്സാക്ട്ലി, ഇവിടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് പറയേണ്ട കാര്യമില്ല അല്ലേ, എല്ലാം നമ്മുടെ കുട്ടികൾ തന്നെ അല്ലേ. എന്നാലും ബാലു, അയ്യോ ബാലു ആണോ റെഡ്? ആഷിഖ്, നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്ത്? നിങ്ങൾക്ക് അറിയാമോ ഇത്ര വലിയ ബാനറിലാണ് അഭിനയിക്കാൻ പോകുന്നത്, അത് എങ്ങനെ ഒരു ഇത് അടിച്ചപ്പോ എന്താ സെലക്ടഡ് ആയപ്പോൾ ഒരു സന്തോഷം? എന്റെ ഒരു ഇൻസിഡന്റ് പറയണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓഡിഷൻ പോയിരുന്നു ഇതിൻ്റെ ഒരു ഇതിൻ്റെ അല്ല, ഞാൻ വേറൊരു മൂവിയുടെ ഓഡിഷന് പോയിട്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് നമ്മളെ വിളിച്ചതാണ്. അപ്പോൾ വിളിച്ചിട്ട് ഫസ്റ്റ് എനിക്ക് വരുന്നൊരു കോള് ഇതിൻ്റെ ടീമിൽ ദീപു ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ, അപ്പോൾ ചേട്ടനെ വിളിക്കുന്നത്, വിളിച്ചിട്ട് പറയുന്നത് ആഷിഖ് അല്ലേ, ഓക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിചാരിച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും പ്രാങ്ക് ചെയ്യായിരിക്കും, വിളിച്ചിട്ട് എടാ ചെയ്യാറില്ലെന്നാണ്, അങ്ങനെ വിളിച്ചിട്ട് എടാ നിനക്ക് റോളുണ്ട് നീ ലീഡാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ തന്നെ ലീഡാണ്, നായകനാണ്, ആഷിഖ് ലീഡാണ്, ഓക്കെ ശരി. അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ, ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആയിരുന്നു, ഓക്കെ ശരി ഇത് കളിയാക്കുകയാണ് ഉറപ്പാണ്, ഓക്കെ ശരി, ഓക്കെ ഫൈൻ, നാളെ ആലപ്പുഴ എത്തണം കേട്ടോ, ഓക്കെ ശരി ഞാൻ എത്തിക്കോളാം, വേറൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് ആലോചിച്ചിട്ട് പറഞ്ഞു, ഇനി ശരിയോ നേരത്തെ വേ ചേട്ടാ ചേട്ടാ ഞാൻ 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 ആഷിഖാണ്, ഞാൻ ആഷിഖാണ്. അപ്പൊ തന്നെ വിളിച്ച് നോക്കുമ്പോ കറക്റ്റ് ആയിരുന്നു. അതെ അതെ. ആക്ച്വലി ഇവങ്ക യാർക്കും ഏതാ തെരിയും തെരിയില്ല, ബട്ട് ரொம்ப നാളെ തേടിയിട്ട് ഇരുന്നാണ്, ദേ വർ സെർച്ചിങ് ഫോർ എ ലോങ് ടൈം, കറക്റ്റ് കാസ്റ്റിംഗ്, ഇന്ത് ക്യാരക്ടർ, ഇന്ത് മാറി ഒരു ആക്ടർ അപ്പി വേണം, ரொம்ப സെർച്ച് പണി ஆல்மோஸ்ட் லாஸ்ட் மினிட்ல எல்லாம் ஓகே பண்ணி ஒரு ஆக்டிங் வொர்க் ஷாப் பண்ணாங்கல்ல, 1 வீக் ஒரு ட்ரெய்னிங் உங்களுக்கு கிட்டி, ஃபுல் ட்ரெய்னிங் செட்டுக்கு வரும்போது தே வர் ப்ரிபேர்ட். நான் அவங்க கிட்ட கேப்பேன் இதுக்கு முன்னாடி என்ன ஆச்சு, ஃபர்ஸ்ட் எக்ஸைட்டட் ஆயப்போ என்ன தோணி, காரணம் ഈ സിനിമയിൽ കണ്ടപ്പോൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ ഗൗതമിന്റെ ഡോട്ടർ ആ ഫിലിമിൽ, സോ കുക്കു സർ പറഞ്ഞു ഈ ഫിലിമിൽ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ആ മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ബോണ്ടിങ്, എനിക്ക് സീരിയസ് ആയിട്ട് വേണം അത് സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ വാസ് വെരി നെർവസ് ഓ മൈ ഗോഡ് ഗൗതമി അമ്മത്തെ വലിയ ആക്ട്രസ് ആണ് ഐഷോ, ആൻഡ് ഐ ഓൺലി മെറ്റർ ഫസ്റ്റ് ഡേ ഷൂട്ടിൽ, അതിൻ്റെ മുമ്പ് ഞാൻ ഐ ഡിഡ് മീറ്റ് ഹർ ഓർ എനിത്തിങ്, വർക്ക്ഷോപ്പിൽ അറ്റ്ലീസ്റ്റ് ദേ ഗോട്ട് ടു ബി ഫ്രണ്ട്സ് ആൻഡ് ഓൾ ദാറ്റ്, എനിക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യം ബോണ്ടിങ് ആയി, എനിക്കൊന്നും പ്രാക്ടീസ് ഒന്നുമില്ല. So on the first day of shoot, I met her and oh my god, I expect cheyidittilla. She was so nice to me. Ende manasil oru on screen off screen both ways oru mother daughter relationship vannu. So I learned a lot from her. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫണ്ണി ക്വിസ് റൗണ്ട്, ഒന്നുമില്ല ചെറിയൊരു 3-4 questions, പെട്ടെന്ന് നിങ്ങൾ ടീമായിട്ട് മാറുകയാണ്, ഇവിടെ നമുക്ക് ജഡ്ജായിട്ട് നിൽക്കാം ആരാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇഷ്ടമുണ്ട് ഏത് ടീമിന്റെ കൂടെ വേണേലും ചേരാം. ഒരു കാര്യം ചെയ്യാം, ഗേൾസ് എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കാം, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് 1-1-3 പവർഡ് ബൈ ജാൻസൻസ് മുണ്ടുകളും ഷർട്ടുകളും നമ്മുടെ കൂടെ ആരംഭിക്കട്ടെ. ഗേൾസ് ആൻഡ് ബോയ്സ്, ടീം എ, ഇത് ടീം ബി കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും തിരക്കുള്ള തൊഴിൽ രഹിതൻ, തൊഴിൽ രഹിതന, ജോബ്ലെസ് മാൻ അല്ലെങ്കിൽ ജോബ്ലെസ് പീപ്പിൾ, ഇത് ഇച്ചിരി കുസൃതിയാണോ? ഫണ്ണിയാണ് പക്ഷെ സംഭവത്തിന് കാര്യമാണെന്ന് തോന്നുന്നു, ഒരു പ്രൊഫഷൻ ആണ്, അത്രയും കൂടെ പറയാം. 1, 5 പ്രാവശ്യം എന്നെ താൽക്കാലം തല്ല് കേട്ടോ നിൽക്കാതെ, ഇത്രീ ഞാനല്ല ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്. 4 പറഞ്ഞു. രാഷ്ട്രീയക്കാരൻ, പൊളിറ്റീഷ്യൻ, നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇവരുടെ പോയിരിക്കാണ്, അപ്പൊ എറിഞ്ഞു ആരാന്ന് വെച്ച് കഴിഞ്ഞാ ചേച്ചി തന്നെ എറിഞ്ഞു, ഇങ്ങോട്ട് നിന്നിട്ട് ഞാൻ കറക്കി തരാം, മാറി നിൽക്കാം, നിങ്ങൾ ഔട്ട് ആയിരിക്കണം. നമ്പർ 7 ആണ് വന്നിരിക്കുന്നത്, നമുക്ക് 7-ൽ എന്ത് പണിഷ്മെന്റ് ആണ്? തലയിൽ കുടം വെച്ച് ബാലൻസ് ചെയ്യുക, ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ചെയ്താലും മതി, എല്ലാ കുടമാ, ഒരു കുടം എടുത്താൽ മതി. ചേച്ചി വേണ്ട, ഇവരും പക്ഷെ റെഡിയാണ്, എത്ര പാവം നോക്കിയേ, റെഡിയാണോ ചേച്ചി? ഓക്കേ, ഉക്കണ്ടോ? തക്കാളി ഒരു കുടം കൊടുക്കാം, ഓക്കെ, ചിന്ന കുടം. ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ, ഒരു കൈ കൊണ്ട് പിടിച്ചോ ചേച്ചി. ഓക്കെ, പക്ഷെ ഒരു ഗംഭീര കൈ കൊടുത്തു, ദാറ്റ് ഈസ് ഗൗതമി.
ഇതാരും ഇവിടെ ആര് ചോദിച്ചാലും എന്റെ അനുഭവത്തിൽ വന്ന് ഇച്ചിരി സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചോദിച്ചു, അയ്യോ ഞങ്ങൾ പിള്ളേരിട്ട് പിള്ളേരിട്ടെന്ന് പറയും. പക്ഷെ ഞാൻ ഒരു കുടം വെക്കാൻ പറഞ്ഞില്ല, ഞാൻ മൂന്ന് കുടം വെക്കും, നിങ്ങൾ തന്നെ അടിച്ചു പെറുക്കി തുടച്ചോണം, കൂടി വന്നാ പൊട്ടും, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളോടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല? ഓപ്ഷൻസ് കണ്ണൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. കറക്റ്റ് ആൻസർ അല്ല, ഉത്തരം കണ്ണൂർ. ആലപ്പുഴ ഒത്തിരി ബീച്ച് ഉണ്ടല്ലോ, ശരിയാണ്. പക്ഷെ നമ്മൾ അറിയേണ്ടത് കണ്ണൂർ പോയാലും പയ്യമ്പലം തുടങ്ങി ഇഷ്ടം പോലെ ബീച്ചുകളുണ്ട്. അപ്പൊ ഓരോ പോയിന്റ് വീതം നഷ്ടമായിരിക്കാണ്. എറിഞ്ഞോ, ഏതാണ് നമ്പർ ടു ആണ് വന്നിരിക്കുന്നത്? നമ്പർ ടു, ബസ് സ്റ്റാൻഡിൽ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന ഒരു കാമുകനായി. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കാവേ. എടി എടി എടി, നോക്കല്ലേ പുറകിൽ ഒരാളുണ്ട്, സ്ഥിരം വരുന്ന ആളെ. പിന്നെ ഞാനൊന്ന് തല്ലും മിക്കാറും. എനിക്ക് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് അതെ എനിക്ക് ദേഷ്യം ചെരുപ്പെടുത്ത് അടിക്കട്ടെ ഞാൻ. എനിക്കൊരു കാര്യം പറഞ്ഞു, എനിക്കൊരു കാര്യം പറഞ്ഞു വെച്ചാ. നീ ഇന്നലെ ഒരു സിനിമയ്ക്ക് വരുന്നോ? ആഹാ, എന്നോടാ ഇന്ന് ഞാൻ പോകുന്നുണ്ട്, വരുന്നോ? സേഫ്റ്റി പിൻ എടുത്ത് വെച്ചിരുന്നു ഞാൻ, ശരി കുത്തു. ഞാൻ പോകുന്നുണ്ട്, വരുന്നോ? എനിക്ക് പോണം, അതുകൊണ്ടാ. ഓ സോറി അർജുൻ. ഹലോ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ഞാൻ എന്നും കാണാറുണ്ട്, ഇവിടെ വരാറുണ്ട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. പുളി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആര്? പുളി പൂ കൊണ്ടുവന്നു ശരി ശരി. ചൈനക്കാര്, അറബികള്, ഇന്ത്യക്കാര്, മലേഷ്യക്കാര്? ഓപ്ഷൻസ് ഇല്ലാത്ത ഉത്തരം. ചൈനീസ്, ചൈന, മലേഷ്യ, ഓർ ഇന്ത്യ? വൺ, നോട്ട് അറബ്, നോട്ട് ചൈനീസ്. ത്രീ, ഇന്ത്യ. പക്ഷേ ഉത്തരം കറക്റ്റ് അല്ല, ഉത്തരം അറബികളായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും സന്തോഷിക്കാം. ആരാന്ന് വെച്ച് അറിഞ്ഞോളൂ. നമ്പർ ത്രീ ആണ് വന്നിരിക്കുന്നത്. മുഖത്ത് വലിയ പൊട്ട് ഒട്ടിക്കുക, അത്ര ഉള്ളു, എളുപ്പമാണ്. ഇത് ചെറിയ പൊട്ടല്ലേ, സാറില്ല, എന്തായാലും കുഴപ്പമില്ല. ആ ചറ പറ ഒട്ടിക്കുക, അതാണ് അതിന്റെ ഇത്. അപ്പൊ എല്ലാവർക്കും കുത്തണ്ടേ? പക്ഷെ ഈ കുട്ടി മാത്രം എന്തിനാ ബലിയാടാവുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം? ഓപ്ഷൻസ് കൊച്ചി, ആലപ്പുഴ, കുട്ടനാട്, തിരുവനന്തപുരം. കൊച്ചി. കൊച്ചി ഉത്തരം പൊട്ട തെറ്റാണ്, കുട്ടനാടായിരുന്നു. പക്ഷെ ഞാൻ അത്രയും ജില്ലകളുടെ ഇടയിൽ വേർതിരിച്ച് വരെ തന്നില്ലേ, അയ്യോ. ഒരൊറ്റ ഉത്തരം പോലും ആരും പറയണില്ല, കുഴപ്പമില്ല, സാറില്ല, മത്സരിച്ച് നോക്കുകയാണ് എല്ലാവരും. ടെൻ ആണ് വന്നിരിക്കുന്നത്. ഐറ്റം ഡാൻസ് കളിക്കുക.
ബസ്സിൽ നിന്നും ഇറങ്ങണമെങ്കിൽ ആദ്യം എന്തു ചെയ്യണം? കുസൃതി കുസൃതി ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി. പയ്യന് പെണ്ണിനെ ഇഷ്ടമായി, പെണ്ണിനെ പയ്യനും ഇഷ്ടമായി, പക്ഷെ കല്യാണം നടന്നില്ല. കാരണം ആലോചിച്ചിട്ട് പറയണേ. ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി, പയ്യന് പെണ്ണിനെ ഇഷ്ടമായി, പെണ്ണിനെ പയ്യനും ഇഷ്ടമായി, പക്ഷെ കല്യാണം നടന്നില്ല. ക്ലൂ ഇല്ല, ഇത് വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. 1, 2, 3, 4, 5. അതിന്റെ ഉത്തരം ഇതായിരുന്നു, പെണ്ണിന് പയ്യനെ ഇഷ്ടമായില്ല. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന രണ്ടും, പയ്യന് പെണ്ണിനെ ഇഷ്ടമായി, പെണ്ണിനെ പയ്യനും ഇഷ്ടമായി, പക്ഷെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല പെണ്ണിന് പയ്യനെ ഇഷ്ടമായിട്ട് പറഞ്ഞിട്ടില്ല. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, റെഡി. നമ്പർ 9, ചാക്കിൽ ചാട്ടം. 1, 2, 3. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സിനിമയുടെ കംപ്ലീറ്റ്, എന്താ പറയുക, ആൾക്കാരെ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയ പോലെ എനിക്കൊന്നും. അത് മാത്രമല്ല, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു, നിങ്ങളും എൻജോയ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എപ്പിസോഡിന്റെ വിന്നേഴ്സ് ആരാണെന്ന് നമുക്കറിയാം. നമ്മുടെ ബോയ്സ് അല്ല, ഗേൾസ് മുണ്ടുകളും ഷർട്ടുകളും. നമ്മളിപ്പോ ഈ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആക്ട്രസ് ആയ നമ്മുടെ ഗൗതമി മാം, അതേപോലെ തന്നെ ഒരുപാട് ന്യൂ കമേഴ്സ് ആയിട്ട് നല്ല കിടുക്കൻ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുമുണ്ട്. ഇനി ഇവരെ കണ്ടുപിടിച്ച് ആ കൈകളിലോട്ട് ഒരു എത്തിനോട്ടം. അതെ, ഇതിന്റെ പ്രൊഡ്യൂസറാണ്, ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണ് സംഗീത് ശിവൻ. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ഒരു കൈ. ഒരുപാട് സന്തോഷം, കാരണം ഈ ഫാമിലിനെ അറിയത്തില്ലാത്ത ഒരു മലയാളിയില്ല. സന്തോഷ് ശിവൻ, സംഗീത് ശിവൻ, നിങ്ങൾ എത്ര ബ്രദേഴ്സ് ആണ് ശരിക്കും? ഒരു മൂന്ന് ബ്രദേഴ്സ്. പക്ഷെ മൂന്ന് പേരും എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ തലവ് മൊത്തം ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം. അത്രയ്ക്കും ഹിന്ദി, തമിഴ്, തെലുങ്ക്, അങ്ങനത്തെ അതും ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ചെയ്യുന്നു ഇദ്ദേഹം. വേറൊരു ഏറ്റവും പുതിയൊരു അറിവ്, പുതിയ അല്ല, എല്ലാവർക്കും അറിയാം, പക്ഷേ ഒരു പക്ഷേ ഇത് സിനിമ, ഈ ലോകത്തെ സിനിമ കാണാത്ത ഒരാളുമില്ല. ആ സിനിമയുടെ ഡയറക്ടറാണ് കേട്ടോ നമ്മുടെ സംഗീത് ശിവൻ സാർ. ആ സിനിമ എത്ര പ്രാവശ്യം കണ്ടാലും, നേരത്തെ പറയില്ല, ചെറിയൊരു തെറ്റിദ്ധാരണ എല്ലാവരുടെ മനസ്സിലും, എന്റെയൊക്കെ മനസ്സിൽ പ്രിയദർശൻ സാർ ആയിരുന്നു എന്നാണ്. യോധ റിലീസ് ചെയ്ത സമയത്തെ ഇങ്ങനത്തെ റിയാലിറ്റി ഷോയോ ടി വി ഷോ ഒന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ കാണാനൊക്കെ തരുമല്ലോ. അപ്പൊ ഇത് വന്നപ്പോ നമുക്ക് പുതുമയായത്, അപ്പൊ കിട്ടിയ ചാൻസ് ഒപ്പം വന്നില്ലേ ബോംബെന്ന് വരുന്നതാണ് കേട്ടോ. അല്ല, അത് മാത്രല്ല, നിങ്ങളുടെ ഇപ്പൊ ഈ 3 നമ്മൾ തിരിച്ചിട്ട് ഈ ആയി. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് നോക്കുമ്പോ ഇതെല്ലാം ഈയുടെ ഒരു പരസ്യം പോലെ കണ്ടു. ചെമ്മണ്ണൂരിനകത്തൊരു ഈയുണ്ട്, റീമിക്കകത്തൊരു ഈയുണ്ട്. ആ പരസ്യം വന്നാൽ മതി. തീർച്ചയായിട്ടും ഈ ഷോയിൽ എന്തൊക്കെ ഏതൊക്കെ സിനിമ പ്രൊമോഷൻ വന്നിട്ടുണ്ടോ അതൊക്കെ വിജയിച്ച ചരിത്രമേ ഉള്ളൂ. സാറ് ചെയ്ത പടങ്ങളും വിജയിച്ച ചരിത്രമേ ഉള്ളൂ. യോധ മാത്രമല്ല കേട്ടോ, യോധ, ഗാന്ധർവം, നിർണയം, തനനാന, അയ്യോ ആ പാട്ടൊക്കെ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഗാന്ധർവം ലാലേട്ടന്റെ തന്തനാന തന്ത അല്ല. അപ്പോൾ എന്തായാലും സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. ഒരു കാര്യം കൂടെ ചോദിക്കുന്നു, നമ്മൾ ഈ സിനിമ കാണാൻ പോയാൽ ഒരു 2.5 മണിക്കൂർ ഞങ്ങൾ പേടിച്ച് ഞങ്ങളെ കൊല്ലുവോ, പേടിപ്പിക്കുവോ? പേടി ഉണ്ടാവും, പക്ഷേ ഒരു ടോട്ടൽ ഹൊറർ ഫിലിം അല്ല ഇത്. ആക്ച്വലി ലൈക് ഗൗതമി വാസ് സേയിങ്, ഇതൊരു ഒരു ഇറ്റ്സ് എ ഫാമിലി ഫിലിം. ആക്ച്വലി യു കൻ കം, ദേർസ് എ ഫാന്റാസ്റ്റിക്, ഒരു അമ്മ മോളുടെ ഒരു നല്ലൊരു സെന്റിമെന്റ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. പിന്നെ യു ഹാവ് സീൻ ദ ഹ്യൂമർ ദാറ്റ് ദീസ് ഗൈസ് കാൻ ഹാവ്, ദ ഹ്യൂമർ. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ ഒരു എനർജി, ഈ ഒരു ഇത് നിങ്ങളുടെ സിനിമ ഒരു 50 ദിവസം 100 ദിവസം ആഘോഷിച്ചതിന് ശേഷമാണെങ്കിലും ഇവിടെ വരാം. അപ്പൊ എന്നെ കൂടെ വിളിക്കണം ആ സെലിബ്രേഷനിൽ ഭാഗമാകാൻ. എപ്പടി നിങ്ങൾ രണ്ടുപേരും ഇത്ര ഫ്രണ്ട്സ് ആന്ന് പറഞ്ഞ് ഏത് സിനിമ തൊട്ട്? ഡാഡി എന്നോട് എട്ടപ്പം ചുടണം. ഓ
അയ്യോ എത്ര വർഷങ്ങൾക്ക് ശേഷം ആ പാട്ട് മനസ്സിലിങ്ങനെ വന്നു. പക്ഷെ ഭയങ്കര മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ട്. അത് റഹ്മാൻ സാർ ആയിരുന്നു മ്യൂസിക്. എസ് പി വെങ്കടേഷ്. ഓക്കെ, അതില് സംഗീത് വന്ന് എന്നോടിയ ഡയറക്ടർ, കുക്കു വന്ന് ഫസ്റ്റ് എഡി, അസിസ്റ്റന്റ് ഡയറക്ടർ. ശരി ശരി. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു ടീം, നല്ല കാസ്റ്റിംഗ്, നല്ല സ്റ്റോറി, നല്ല സോങ്സ്, നമ്മളെല്ലാം പോയി കാണുക. നിങ്ങൾ ഇവിടെ വന്നു, സഹകരിച്ചു, നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി സാറിന്റെ ഒരു പ്രഭുദേവ ഡാൻസ് ഞങ്ങൾക്ക് കാണാം. ചുമ്മാ ഈ പാട്ട് കേൾക്കുമ്പോ നമ്മൾ അറിയണ പ്രഭുദേവയെ മാറും. അതേത് പാട്ടാന്നല്ലേ, നമുക്ക് നോക്കാം. Right there.